മാധ്യമ പ്രവർത്തകനായ സിദ്ദിഖ് കാപ്പനെ അറസ്റ്റ് ചെയ്ത കേസിൽ ഉത്തർപ്രദേശ് സർക്കാരിനും പോലീസിനും നോട്ടീസ് അയച്ച സുപ്രീംകോടതി. കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബലാണ് പത്രപ്രവർത്തക യൂണിയന് വേണ്ടി സിദ്ദിഖ് കാപ്പന് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹാജരായത്. ഹദ്രാസിലെ ബലാത്സംഗ കൊലപാതക കേസ് റിപ്പോർട്ട് ചെയ്യാൻ പോയ മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനെ അറസ്റ്റ് ചെയ്ത കേസിൽ ജാമ്യം തേടിയുള്ള ഹർജിയിൽ യു പി സർക്കാരിനും പോലീസിനും നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. കേസിന്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ലെന്നും യു പി സർക്കാരിനും പോലീസിനും എന്താണ് പറയാനുള്ളതെന്ന് കേട്ടിട്ട് തീരുമാനമെടുക്കാമെന്നും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. കേസ് ഇനി വെള്ളിയാഴ്ച പരിഗണിക്കും. പ്രമുഖ അഭിഭാഷകൻ കപിൽ സിബലാണ് സിദ്ദിഖ് കാപ്പിനു വേണ്ടി കെ യു ഡബ്ല്യു ജെ ഡൽഹി ഘടകം നൽകിയ ഹർജിയിൽ ഹാജരായത്. എന്തുകൊണ്ട് ഹർജിക്കാർ ജാമ്യഹർജിയുമായി അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുന്നില്ല എന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. എന്നാൽ ഗുരുതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും അഭിഭാഷകന് സിദ്ദിഖിനെ കാണാൻ പോലും അനുമതി ലഭിക്കുന്നില്ലെന്നും കപിൽ സിബൽ കോടതിയെ അറിയിച്ചു. സിദ്ദിഖ് കാപ്പനെ കാണാതെ ജാമ്യഹർജി നൽകുന്നത് എങ്ങനെയെന്നും കപിൽ സിബൽ ചോദിച്ചു. തുടർന്ന് കാപ്പൻ ഇപ്പോൾ ഏത് ജയിലിലാണുള്ളതെന്ന് കോടതി ചോദിച്ചു. മധുര ജയിലിലാണ് ഉള്ളതെന്ന് കപിൽ സിബൽ അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് ഉത്തർപ്രദേശ് സർക്കാരിനും പോലീസിനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചത്. അവർക്ക് പറയാനുള്ളത് എന്തെന്ന് കേട്ട ശേഷം കേസിൽ തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കി. കേസിന്റെ മെറിറ്റിൽ ഇപ്പോൾ ഇടപെടുന്നില്ലെന്നും കോടതി അറിയിച്ചു. റിപ്പബ്ലിക് ടി വി മേധാവി അർണബ് ഗോസ്വാമിക്ക് മനുഷ്യാവകാശം ചൂണ്ടിക്കാട്ടി ഉടൻ ജാമ്യം നൽകിയ നടപടി ചൂണ്ടിക്കാട്ടി സമാനമായ അവകാശം സിദ്ദിഖ് കാപ്പനുണ്ടെന്ന് വാദിച്ചാണ് കെ യു ഡബ്ല്യു ജെ വീണ്ടും സുപ്രീംകോടതിയെ സമീപിച്ചത്. സിദ്ദിഖ് കാപ്പനെ കാണാൻ അഭിഭാഷകനെ അനുവദിക്കണം, കെ യു ഡബ്ല്യു ജെ പ്രതിനിധികൾക്ക് കാപ്പനെ കാണാൻ അനുമതി നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. 42 ദിവസമായി സിദ്ദിഖ് കാപ്പൻ ജയിലിൽ കഴിയുകയാണ്. കൃത്യമായ തെളിവുകൾ ഇല്ലാതെയാണ് കാപ്പനുമേൽ യു എ പി എയും രാജ്യദ്രോഹ കുറ്റവും ചുമത്തിയത്. ബോധപൂർവം കേസിൽ കാപ്പനെ പ്രതിയാക്കുകയായിരുന്നു. കാപ്പൻ ഹദ്രാസിൽ പോയത് വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ്. കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ചുമത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും ഹർജിയിൽ പറയുന്നു. അതേസമയം ഹദ്രാസിലേക്കുള്ള യാത്രയ്ക്കിടെ മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനൊപ്പം അറസ്റ്റിലായ മൂന്ന് പേർക്കും ജാമ്യം ലഭിച്ചില്ല. മധുര കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. ദളിത് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട ഹദ്രാസിൽ പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കാൻ പോകവെയാണ് സിദ്ദിഖ് കാപ്പൻ അടക്കമുള്ളവരെ യു പി പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജ്യദ്രോഹവും തീവ്രവാദവും അടക്കമുള്ള കുറ്റങ്ങളാണ് ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. അതിഖർ റഹ്മാൻ, അലം മസൂദ് എന്നിവരുടെ ജാമ്യാപേക്ഷകളാണ് അഡീഷണൽ ജില്ലാ ജഡ്ജ് മയൂർ ജെയിൻ തള്ളിയത്. ആരോപണ വിധേയർക്കുമേൽ ചാർത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അതീവ ഗൗരവ സ്വഭാവമുള്ളതാണെന്ന് കോടതി നിരീക്ഷിച്ചു. മാത്രമല്ല കേസിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. മലയാളി മാധ്യമപ്രവർത്തകനായ സിദ്ദിഖ് കാപ്പൻ ജാമ്യാപേക്ഷ നൽകിയിട്ടില്ല. 4 ദിവസത്തോളം വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ടതിനു ശേഷമാണ് കോടതി ജാമ്യാപേക്ഷകൾ നിരസിച്ചത് എന്ന് ജില്ലാ പ്രോസിക്യൂഷൻ കൌൺസിൽ ശിവറാം സിംഗ് വ്യക്തമാക്കി. ഒക്ടോബർ 5 സിദ്ദിഖ് കാപ്പൻ അടക്കമുള്ളവർ അറസ്റ്റിലായത്. ആദ്യം കരുതൽ അറസ്റ്റ് ആയിരുന്നുവെങ്കിലും പിന്നീട് ഇവർക്കുമേൽ രാജ്യദ്രോഹം അടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി. തുടർന്ന് ഇവരെ മധുര ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മധുര ക്രൈംബ്രാഞ്ച് പോലീസ് ആണ് ആദ്യം കേസ് അന്വേഷിച്ചിരുന്നത്. പിന്നീട് ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അന്വേഷണം ഏറ്റെടുത്തു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.